നമസ്കാരം, ഭാരത്തിലേക്ക് സ്വാഗതം. ഇടത് ചായ്വാണെങ്കിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് സി പി എമ്മും സി പി ഐയും. ബജറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ കൗതുകകരമായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമനെ പോലും പൊട്ടിച്ചിരിപ്പിച്ച സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ബജറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് മറുപടി പറയുന്നതിനിടെ രാജ്യസഭാ അംഗവും സി പി ഐ നേതാവുമായ ബിനോയ് വിശ്വം ധനമന്ത്രിയുടെ മറുപടി തടസ്സപ്പെടുത്തി. ഇടക്കിടെയുള്ള ബിനോയ് വിശ്വത്തിന്റെ ഇടപെടൽ നിർമ്മലാ സീതാരാമനെ ദേഷ്യം പിടിപ്പിച്ചു. ഈ സമയം കേരളത്തിൽ നിന്നുള്ള സി പി എം അംഗം ജോൺ ബ്രിട്ടാസ് എഴുന്നേറ്റു. എപ്പോഴും ഇങ്ങനെ സി പി ഐ താഴോട്ടാണ്, സി പി ഐ താഴോട്ടാണ് എന്ന് മന്ത്രി പറയുന്നത് കൊണ്ടല്ലേ ബിനോയ് വിശ്വത്തെ ദേഷ്യം പിടിപ്പിക്കുന്നത്? അതുകൊണ്ട് മന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ടെന്നും തമാശ രൂപേണ പറഞ്ഞു. ഗൗരവത്തിൽ മറുപടി പറയുകയായിരുന്ന ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മാത്രമല്ല, സഭ മുഴുവൻ ബ്രിട്ടാസിന്റെ വാക്കുകൾ കേട്ട് പൊട്ടിച്ചിരിയോടെയാണ് സ്വീകരിച്ചത്. സത്യത്തിൽ ധനമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് സി പി ഐ അഥവാ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഡബ്ല്യു പി ഐ എന്നിവ സംബന്ധിച്ചുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾക്കാണ്. കൺസ്യൂമർ ഇൻഡെക്സ് താഴോട്ടാണ് എന്ന് പറയാൻ പലതവണ സി പി ഐ താഴോട്ടാണ് എന്നാണ് ധനമന്ത്രി ഉപയോഗിച്ചത്. കിട്ടിയ അവസരത്തിൽ ബ്രിട്ടാസ് സി പി ഐ കിട്ട ഒരു ചെറിയ താങ്ങും കൊടുത്തു എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ വ്യാഖ്യാനം. ഒരേ മുന്നണിയിലാണെങ്കിലും പല വിഷയങ്ങളിലും ഇരു പാർട്ടികൾക്കിടയിലുള്ള ഭിന്നത ഇടയ്ക്കിടെ പുറത്തു വരാറുണ്ട്. ഇതിൽ ഏറ്റവും അവസാനത്തേതാണ് ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിനെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ രംഗത്ത് വന്നത്.